നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഈ ഇവിടെ പോയിട്ട് കുറച്ച് മഞ്ഞളും ഒക്കെ ഒന്ന് പറിക്കാട്ടോ. മഞ്ഞളും ഇതെന്നൊക്കെ ഉണ്ടോ മഞ്ഞൾ? ഇവിടെ ഞങ്ങൾ മുമ്പ് മഞ്ഞൾ നട്ടിരുന്നതാണ്, എല്ലാം ഉണങ്ങി ഒന്ന് രണ്ട് ഇലകൾ മാത്രമേ പച്ചയുള്ളൂ. ഞാനിത് പറയാൻ കാരണം ഇതേപോലത്തെ ഇലയുള്ള വേറൊരു സാധനം ഉണ്ടിട്ടോ ഇവിടെ. ഇത് കണ്ട, ഇത് മഞ്ഞളാണ്, മഞ്ഞ കളർ കണ്ടില്ലേ, ഇതേപോലത്തെ ഇലയുള്ള ഒരു ചെടിയാണ് ഇത് ഇവിടെ നിന്നിരുന്നത്. അപ്പം ഞാൻ മഞ്ഞളാന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അതിങ്ങനെ മുകളിലേക്ക് വന്നേക്കണ കണ്ടോ. അപ്പം ഞാൻ പറിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതിന് മഞ്ഞ കളറില്ല കണ്ടോ. ഇതെന്താണെന്നറിയോ, ഇതാണ് മാങ്ങ ഇഞ്ചി എന്ന് പറയണത്. കണ്ട ഇഞ്ചി പോലെയുണ്ട് കണ്ടോ. നമുക്കിന്ന് ഒരു നോക്കോ, ഇതൊക്കെ ഒരുപോലെ ഉണ്ടാ, ഇങ്ങനെ ഉണ്ടാ. ഇത് ശരിക്കും ഇത് ഇത് ഇഞ്ചി, ഇത് ഇഞ്ചി, ഇത് മഞ്ഞള്, ഇത് നമ്മളതിനെ പറിച്ചത്, ഇത് മാങ്ങിഞ്ചി. രണ്ടും ഇഞ്ചിയും മാങ്ങിഞ്ചി രണ്ടും ഒരുപോലെ തന്നെയല്ലേ. പക്ഷെ ഇതിന് നല്ല എരിവുണ്ടായിരിക്കും, വാസന എരിവൊക്കെ ഉണ്ട് ഇഞ്ചിയുടെ. ഇതിന് മാങ്ങയുടെ വാസനയാണ്, മാങ്ങയുടെ വാസന. അത് ഇതാണ് മാങ്ങിഞ്ചി, മനസ്സിലായ? ശരിക്കും ഇത് കണ്ടാൽ എന്താ തോന്നുക, ഞങ്ങൾ മഞ്ഞൾ നട്ട സ്ഥലത്താണ് ഇത് മുളച്ച് നിൽക്കുന്നത്. പണ്ട് ഇത് നട്ടിരുന്നതാണ് മാങ്ങിഞ്ചി. വെള്ളവും കൊടുക്കണ്ട, വളവും കൊടുക്കണ്ട, ഒന്നും വേണ്ട. അവിടെ കിടന്ന് അവർ നശിക്കാണ്ട് ഇവിടെ കിടന്നോളൂ എന്നാ പറയണത്, മനസ്സിലായ? അങ്ങനെയാണ് ഈ മാങ്ങിഞ്ചിയുടെ പ്രത്യേകത. ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെത്തിയിട്ട് വാസനിച്ചാല് നല്ല മാങ്ങയുടെ ഒക്കെ വാസനയാണ് അതിന്. പക്ഷെ തിന്നു നോക്കുമ്പോഴോ, തിന്നു നോക്കുമ്പോഴ് ചെറിയൊരു പുളിയുണ്ട്, അത്രേ ഉള്ളൂ. മാങ്ങയുടെ ചെറിയ വാസനയുണ്ട്, ചെറിയ പുളിയുണ്ട്, പക്ഷെ മാങ്ങയുടെ രുചിയല്ല കേട്ടോ അതിന്. ഇങ്ങനെ ചെറിയ എരിവുണ്ട്, കച്ചോലത്തിൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ. കച്ചോലല്ല ഇത്, കച്ചോലം വേറെ ചെടിയാണ്. നമുക്ക് എന്തായാലും ചമ്മന്തി അരക്കാം. വയറിന് ഏറ്റവും നല്ല സാധനമാണ്, ദഹനത്തിനൊക്കെ നല്ലതാണ്. വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാണ്ടാവാനായിട്ട്, മാറാനായിട്ട് ഇത് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ മാങ്ങ ഇഞ്ചി എന്ന് പറയണത്. നമ്മൾ ഇഞ്ചി എന്തായാലും നല്ലതാണല്ലോ, അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചിയും വയർ സംബന്ധമായ അസുഖത്തിനും അതുപോലെ ചൊറിച്ചിൽ തൊക്ക് രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയണത്. നമുക്കിതുകൊണ്ട് ഒരു ചമ്മന്തി അരക്കാം. നല്ലൊരു ചെറുതായിട്ട് മാങ്ങയുടെ ഒരു വാസനയുണ്ട് എങ്കിലും മാങ്ങയുടെ രുചിയൊന്നുമില്ല. രുചി തിന്നുമ്പോഴിങ്ങനെ ചെറുതായിട്ടൊരു എരിവ് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്നാൽ ഇഞ്ചിയുടെ അത്രയ്ക്ക് എരിവില്ല താനും. ആയുർവേദക്കാർ ഇത് പല മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേക ശുശ്രൂഷയൊന്നും വേണ്ട അതിന്. നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ചമ്മന്തി അരക്കാം. ഞാൻ പറിച്ചെടുത്തതൊക്കെ പറിക്കാന്നല്ല ആക്കും, മോളി വന്ന് നിൽക്കുക, നിങ്ങൾ കണ്ടില്ലേ. ചമ്മന്തിക്ക് എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ മാങ്ങിഞ്ചിയാണ് ഇന്നത്തെ സ്പെഷ്യൽ സാധനം. പറ്റൽ മുളക് ചുട്ടതാണ് ആറെണ്ണം. ഉള്ളി ഞാൻ അതുപോലെ തന്നെ ചുട്ടു, അടുപ്പിൽ തീയുണ്ടായിരുന്നു കൊണ്ട് അടുപ്പിലിട്ടിട്ടാണ് ചുട്ടത്. ഇല്ല അടുപ്പിലില്ല, അടുപ്പില്ലെങ്കിൽ സ്റ്റൗമ്മയായാലും നമുക്ക് പതുക്കെ കമ്പി കുത്തിയിട്ട് ചുട്ടെടുക്കാം. അതല്ലെങ്കിൽ പതുക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിന് വറുത്തെടുത്താലും മതി, ചൂടാക്കിയാൽ മതി. പിന്നെ മാങ്ങ ഇട്ടേക്കണ ടേസ്റ്റിന് കേട്ടോ. മാങ്ങ ഉള്ളത് കൊണ്ടാണ് ഞാൻ മാങ്ങ ഇട്ടത്. മാങ്ങ ഇല്ലാത്ത കാലത്താണെങ്കിൽ ഇത്തിരി പുളി വേണം, ചമ്മന്തിക്ക് പുളി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഇത്തിരി കറിവേപ്പില ഇട, നാളികേരവും ചേർക്കാം, ഉപ്പും. അതിൽ തന്നെ ഞാൻ മാങ്ങ ഇഞ്ചി ഇതിനുള്ളിലേക്ക് ഇടുന്നു. പിന്നെ ഉള്ളി ഇടുന്നു, പിന്നെ മുളക് ആറെണ്ണം ആട്ടങ്ങൾ, പച്ചമുളക് ചുട്ടതാണ്. പിന്നെ മാങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ടേസ്റ്റിന് ഇത്, ഗുണത്തിന് മാങ്ങിഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. അതും നല്ല തന്നെയാണല്ലോ, കറിവേപ്പില ഔഷധ ഗുണമുള്ള വസ്തുവാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. നാളികേരാടാ നമുക്ക്, ഇതാ ഇത്ര നാളികേരം നടന്നുണ്ട്. നന്നായിട്ട് അരക്കാം. റെഡി ചമ്മന്തി കണ്ടോ,
അപ്പം നമ്മുടെ വീട്ടിലുള്ള മാങ്ങഞ്ചിയും ഉള്ളിയും നാളികേരവും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഒരു സൂപ്പർ ചമ്മന്തി അരച്ചു. ഇത് കൂട്ടി ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല വയറിന് നല്ല സാധനമാണിത്. നമ്മുടെ മാങ്ങ ഇഞ്ചി ചമ്മന്തി റെഡി. മാങ്ങ ഇഞ്ചി ചമ്മന്തിയിലേക്ക് ഇത്തിരി പുളിക്കായിട്ട് നമ്മൾ സാധാരണ വാളമ്പുളിയാണ് ചേർക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കണ്ണിമാങ്ങ അങ്ങനെ വീണണ്ടേ, അപ്പം അതിന് രണ്ട് മാങ്ങ ഇട്ട് പുളിക്ക്. നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് പുളിയിട്ടുണ്ടാക്കാമല്ലോ. അപ്പോൾ ഔഷധ ഗുണമുള്ള മാങ്ങ ഇഞ്ചി ചമ്മന്തി വയറിന് ഉത്തമമാണ്, വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കിട്ടാനുണ്ടാവില്ല സാധാരണ, അത്ര എളുപ്പമല്ല അത് കിട്ടാനായിട്ട് കേട്ടോ. കടകളിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഒരു കഷ്ണം കൊണ്ട് നമ്മുടെ വീട്ടിൽ പറമ്പിൽ എവിടെയെങ്കിലും ഇടുക, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലെങ്കിലും ഇട്ട് വെക്കുക. എന്തിലെങ്കിലും നമുക്കിത് വളർത്താം കേട്ടോ. അധികം ശുശ്രൂഷ ഒന്നും വേണ്ട. ഓക്കെ, താങ്ക് യു.